നല്ലവണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ചായതത് കടയത്തത് ജോലിത്തത് ചക്രപാണി തൻ വാക്യ. ചായക്കടയിലാണ് ജോലിയെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അതെ അതെ, കണ്ടോ മൂന്നാം ഭാവത്തിൽ ചായക്കട. നിൻ മകൾ തത്തു പ്രേമാഭിഷേക ബാർബറതു കാരണേതു. തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങളാ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ എവിടെ നിണിക്കുന്നേ? ബന്ധു കൂടോത്രേയ. ആ അനിയ കൂടോത്രേ. അനിയ ഭാര്യ കൂടോത്രേയ. കല്യാണ നമ്പ വിഴുന്ത് കൂടോത്രേയ. വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ. മകൾ മാലതി കൂടോത്രേയ. കൂടോത്രേ കുക്കുടോത്രേ പ്രതികടേയും സ്ഥൂനേയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. ബന്ധുവാണ് കൂടോത്രം ചെയ്തത്. അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ദുഷ്ടന്മാര് സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആട്ടെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുനഗരിലെ കൂടോത്രേയ, ഇട കൂടോത്രേം പുറ കൂടോത്രേം ചക്രപാണി തൻ വാക്യം. ആ ചെമ്പ് തകിടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രപാണി അദ്ദേഹം പറയുന്നത്. എന്നാണ് അവ അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാളെ കൂടോത്രയ സൂര്യോദയ നാഴിക ഏഴ് കൂടോത്രയും വീട് കൂടോത്രയും എടു കൂടോത്രയും പുറ കൂടോത്രയും കളകൂടോത്രയും ചക്രപാണി തൻ വാക്യം. നാളെ സൂര്യോദയത്തിന് ഏഴാം നാഴിക ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയും ചക്രപാണി തൻ വാക്യം എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ. അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യ. അഡ്വാൻസ് തന്നിട്ട് പോയാ മതി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ ഞാനതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ 100 or 200 പ്രതികയും സ്തൂനയും ചക്രപാണി തൻ വാക്യ. 50 പോരാ 100 or 200 തന്നെ വേണമെന്ന് ചക്രപാണി അദ്ദേഹം പറയും. ഉഡാൻസും വേലത്തരവും സ്ത്രേയും നമ്മളിടയ്ക്ക് പ്രതികടിയും പ്രതികരിക്കും. ഉഡാൻസും വേലത്തരവും ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രപാണി അദ്ദേഹം പറയും. അയ്യോ അങ്ങനെ ഒരു വേലത്തരം ഞാൻ ഇറക്കത്തില്ലേ. ഇതൊരു 200 സ്ത്രേയും ഉണ്ട് സ്ത്രേ അത്രയും മതി അസ്ത്രേയും. എന്താകോ സ്ത്രേയും എന്തോ സ്ത്രേ എല്ലാ കാര്യവും ഞാനേറ്റ സ്ത്രേയും. അയ്യോ ഇത് വീട്ടുകാരറിയാതെ കഴിക്കാൻ വേണ്ടി
വേണ്ടി ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച കുടിച്ചിട്ട ചാരായമാണ്. മറന്നുപോയി. ഇറങ്ങാൻ പോലെ എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോ, നീ കർമ്മം കഴിഞ്ഞു, നീ അടുത്ത കർമ്മം തുടങ്ങാം. കണ്ടോ കണ്ടോ, ബാക്കി സുഖാൻ ശേഷി. രാവിലത്തെ കാശില്ല, കാശില്ല. ആ ബെയ് രാജാ ബെയ്, രണ്ട് വെച്ച നാല് കിട്ടും, നാല് വെച്ച. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ കാശ് ഞാൻ തിരിച്ചു വന്നു. നീയോ എന്താ ബഹുമാനില്ലാതെ അഞ്ച് പൈസ നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയി കപ്പലണ്ടി വാങ്ങിച്ചിരുന്നു. ആ പോ, അമ്പത് രൂപയുണ്ട്. അമ്പത് വെച്ചാൽ നൂറ് രൂപ, അകത്ത് വെച്ചാൽ നൂറ് കാരണം. നീ ഇത് എവിടുന്ന് ഘോഷിച്ചെടുത്തതാ? അപ്പം നിന്നപ്പോലെ ഏതായാലും തന്റെ അത്ര വലിയ കള്ളനല്ല ഞാൻ. കൊത്ത് അമ്പത് രൂപ. പ്രാർത്ഥിച്ച് വരും കുത്ത്. അമ്പത് രൂപ കമ്പനിക്ക് പറ്റില്ല, കള്ള കരിങ്ങള്ള മര്യാദ കാശ. നീ തിരുമാറ്റി കുട്ടിയെ ഞാൻ കണ്ടോ? കളിച്ചു വെച്ചത് കള്ളക്കളിണ്ടോ? അതൊക്കെ പള്ളി പറഞ്ഞ എന്റെ കാശ് തരാൻ പറഞ്ഞ ഞാൻ വേർത്ത് ഉണ്ടാക്കിയതാ. എടാ ഞാനും വേർക്കുന്നുണ്ടടാ. നീ പറയുന്ന എടാ വിചാരിക്കും നിന്റെ കൈ ഞാൻ തട്ടി പറിച്ചാണ്. കാശാടാ പോലീസിൽ പിടിച്ചോളാ. ഇവൻ കള്ളക്കളി കാണിച്ച് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് മേടിച്ചു. ഞാൻ ഒരു ഓപ്പറേഷൻ വെച്ചിരുന്നു. എന്റെ കയ്യിൽ കത്തിട്ടായിരുന്നില്ല, നിന്നെ ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു. ഇല്ല, എനിക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൂടാ. അച്ഛനെ കണ്ടു പറ. അവൻ നിന്റെ കാശ് വാങ്ങിച്ചു. വെട്ടുവാക്കി അച്ഛൻ അവൻ ഇവന് രണ്ടാഴ്ച കൊടുത്ത് നിന്റെ കാശ് നിനക്ക് വാങ്ങിച്ചു. അച്ഛനെ കൊണ്ട് നിന്നെ എടുപ്പിക്കോടാ. നോക്കിയോ.